ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് മോഹനവശ്യം എന്ന് അറിയപ്പെടുന്ന താന്ത്രികമായി മാത്രം ചെയ്യുന്ന വശ്യപ്രയോഗങ്ങളാണ് മന്ത്ര യന്ത്ര തന്ത്രവിധികളിൽ മന്ത്രങ്ങളും ജപങ്ങളും ഉള്ളത് മാന്ത്രിക കർമ്മങ്ങളും ജ്യാമിതീയ ചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്ന യന്ത്ര തകിടുകൾ ധരിക്കുന്നതും മറ്റും യന്ത്രവിധിയും ചില വസ്തുക്കളെ മാത്രം ചേർത്ത് ചെയ്യുകയും അതിൽ മന്ത്രങ്ങളോ യന്ത്രങ്ങളോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കർമ്മങ്ങളെ താന്ത്രിക കർമ്മങ്ങൾ എന്നും പൊതുവെ പറയാം വളരെ പഴയ താന്ത്രിക ഗ്രന്ഥങ്ങളിലൊക്കെ ഈ വിധത്തിലുള്ള പ്രയോഗങ്ങൾ കാണാം വശീകരണ ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സ്ത്രീ പുരുഷ പ്രണയം ഉണ്ടാകാനും പരസ്പരം ആകർഷണം തോന്നാനും മറ്റും ഇത് ഉപയോഗിക്കുന്നു അതിനായി ചെയ്യേണ്ട കർമ്മഭാഗങ്ങളും താന്ത്രിക വിധിയുമാണ് പറയുന്നത് വെളുത്ത മന്ദാരപുഷ്പം ഉഷമലരിപ്പൂ എന്ന് വിളിക്കുന്ന കമ്മൽപ്പൂക്കൾ ഇവ മൂന്നെണ്ണം വീതം എടുക്കുക ഇവയെ നിഴലിൽ ഉണക്കിയെടുക്കുക സൂര്യപ്രകാശത്തിലല്ലാതെ ഇവയെ ഉണക്കുക എന്നതാണ് അർത്ഥം ഉണങ്ങിയ പുഷ്പങ്ങൾ ധവളവസ്ത്രത്തിൽ പൊതിഞ്ഞെടുക്കുക എന്ന തന്ത്രവിധിയിൽ കാണുന്നു അതിൻ്റെ അർത്ഥം വെളുത്ത തുണിയിൽ ഇവയെ എടുക്കുക എന്നതാണ് വെളുത്ത വസ്ത്രത്തിൻ്റെ ചെറിയൊരു ഭാഗത്ത് പുഷ്പങ്ങളെ എടുത്ത് എള്ളെണ്ണ എന്ന് പറയുന്ന നല്ലെണ്ണയിലോ അതല്ലെങ്കിൽ കടുകെണ്ണയിലോ കത്തിച്ച് ഭസ്മമാക്കി അത് നെറ്റിയിൽ കുറി വരയ്ക്കുകയും അപ്രകാരം കിടന്ന് ഉറങ്ങുകയും ചെയ്യുക ഒരു തവണ മാത്രം ഈ വിധത്തിലുള്ള പ്രയോഗം ചെയ്യുക എല്ലാ ദിവസവും ചെയ്യേണ്ടതില്ല കുറച്ച് നാളുകൾക്കുള്ളിൽ വശീകരണമുണ്ടാകുമെന്നാണ് താന്ത്രിക ഫലം എല്ലാ വശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാമെങ്കിലും പ്രധാനമായതും സമ്പൂർണമായതുമായ വശ്യഗണത്തിൽ ഇത് പെടുന്നതല്ല അതായത് ആദ്യമായി കാണുന്ന സ്ത്രീ പുരുഷ വശ്യങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്നും കമിതാക്കളായിരിക്കുകയും പിണക്കം ഉണ്ടായി പിരിയുമ്പോഴും ഭാര്യാഭർത്താ വശ്യങ്ങളും മറ്റും ഉപയോഗിക്കാവുന്നതാണ് കുറച്ചുകാലം വശീകരണത്തോടെ കഴിയുകയും പിന്നീട് പിണക്കമുണ്ടാവുകയും ചെയ്യുന്നവർക്ക് ഇത് വളരെ പ്രയോജനമുണ്ടാകുമെന്ന് പറയുന്നു കൂടുതൽ മാന്ത്രികവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക